ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ടു സനാസ് റെസിപ്പീസ് ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് പിസ്സയുടെ അതേ ടേസ്റ്റിലുള്ള ഒരു സ്നാക്കാണിത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനു മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കരുത് എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഇതിനു വേണ്ടി ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് വയ്ക്കാം ഇതിലേക്ക് മുക്കാൽ കപ്പ് ഇളം ചൂട് പാൽ ഒഴിച്ച് കൊടുക്കുക അതേ അളവിൽ തന്നെ ഇളം ചൂട് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കണം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നു ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഇട്ട് കൊടുക്കുന്നു 1 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നു ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം ഈസ്റ്റും പഞ്ചസാരയൊക്കെ നന്നായി അലിയുന്നത് വരെ മിക്സ് ചെയ്തെടുക്കണം കട്ട കെട്ടാൻ പാടില്ല ഇതിട്ട് കൊടുക്കണം കുറേശ്ശായി വേണം ഇട്ട് കൊടുക്കാൻ ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം മൈദ കട്ട കെട്ടി പോവരുത് ബാക്കി മൈദയും കൂടി ഇട്ട് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ 2 1/2 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി കട്ട കെട്ടാതെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ഇതൊരു മണിക്കൂർ മൂടി വെച്ച് പൊങ്ങാൻ വെക്കാം ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കണം ഒരു ഗ്രീൻ ക്യാപ്സിക്കോ ഒരു റെഡ് ക്യാപ്സിക്കോ ആണ് എടുത്തിട്ടുള്ളത് ഇത് രണ്ടും ചെറിയതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഗ്രേറ്റ് ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങാണ് ഒരു ഉരുളക്കിഴങ്ങാണ് ഇട്ടിട്ടുള്ളത് ഒരു സവാളയും ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടിപ്പോരുത് കൂടിയാൽ ടേസ്റ്റ് മാറിപ്പോവും ഒരു 1/2 ടീസ്പൂണോളം ക്രഷ്ഡ് ചില്ലിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടി എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ട് എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി ഫ്രൈ ചെയ്തെടുക്കാം ഇനി എണ്ണയിലേക്ക് കൈ കൊണ്ട് കുറേശ്ശെ ഇട്ട് കൊടുക്കാം സ്പൂൺ കൊണ്ട് ഇട്ട് കൊടുത്താലും മതി ബോൾസ് പോലെ ഇട്ട് കൊടുക്കാം ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് സെപ്പറേറ്റ് ആക്കി കൊടുക്കണം ഒന്ന് ഗോൾഡൻ കളർ ആയാലും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ 2 സൈഡ് നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം ഇനി
ഇനി ബാക്കിയുള്ളത് ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇഫ്താറിന് ഉണ്ടാക്കാൻ പറ്റിയ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്നാക്ക് ആണ് പിസ്സയുടെ അതേ ടേസ്റ്റിലുള്ള ഒരു സ്നാക്ക് ആണ് ഇത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കണം ട്രൈ ചെയ്തു നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പുതിയൊരു നല്ലൊരു ഈസിയും ടേസ്റ്റിയുമായ റെസിപ്പിയുമായി വരുന്നതുവരെ ബൈ ടേക്ക് കെയർ താങ്ക് യു